2021 ജൂൺ 5-ാം തീയതി നമ്മളുടെ പിന്നെ ലോക പരിസ്ഥിതി ദിനത്തിൽ വളരെ സുന്ദരമായിട്ടുള്ള ഒരു സന്ദേശമായിരുന്നു ഇത്തവണത്തെ പിന്നെ പരിസ്ഥിതി ദിനത്തിൽ ഐക്യരാഷ്ട്രസഭ തീരുമാനിച്ചത്. അത് റീ ഇമാജിൻ, റീക്രിയേറ്റ്, റെസ്റ്റോർ എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനിയുള്ള ഒരു 10 വർഷം, ഇനിയുള്ളൊരു ദശകം ആവാസ വ്യവസ്ഥകളുടെ പാരിസ്ഥിതിക പുനഃസ്ഥാപനത്തിന് വേണ്ടിയിട്ടുള്ള ഒരു ദശകമായിട്ടാണ് പിന്നെ വെച്ചിട്ടുള്ളത്. വളരെ കൂടുതൽ കാലമായിട്ട്, ഒരു 50 കൊല്ലമെങ്കിലുമായിട്ട് നമ്മളുടെ ലോകത്തെ, നമ്മുടെ നാട്ടിലെ, കേരളത്തിലെ ഉൾപ്പെടെ പിന്നെ പ്രകൃതി സ്നേഹികൾ പറയുന്നുണ്ട് നമ്മൾ ചെയ്യേണ്ടത് പരിസ്ഥിതി പുനഃസ്ഥാപനമാണെന്ന്. അതായത് നമ്മൾ എന്താ പറയുക, റീബിൽഡ് കേരള എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. പക്ഷെ ശരിക്കും നമ്മൾ ബിൽഡ് ചെയ്യുകയല്ല ചെയ്യേണ്ടത്, നമ്മൾ പരിരക്ഷിക്കുകയും പരിപാലിപ്പിക്കുകയും പരിപോഷിപ്പിക്കുകയും പുനഃസ്ഥാപിക്കുകയുമാണ് വേണ്ടത്. എന്നുവെച്ചാൽ നമ്മൾ ഇന്നത്തെ തലമുറയെ, ഒരുപക്ഷെ വരും തലമുറകൾ വിലയിരുത്തുക എങ്ങനെയായിരിക്കും എന്നറിയോ? നമ്മൾ സൃഷ്ടിച്ച കാര്യത്തെക്കുറിച്ച് ആയിരിക്കില്ല അവർ സന്തോഷിക്കുക. നമ്മൾ നശിപ്പിക്കാതെ എന്തെങ്കിലും സംരക്ഷിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ അതിനെക്കുറിച്ചായിരിക്കും അവർ സന്തോഷിക്കുക. അപ്പോൾ നമ്മൾ സൃഷ്ടിക്കുന്നതിനെക്കാട്ടും കൂടുതൽ നമ്മൾ പരിരക്ഷിക്കുകയും അടുത്ത തലമുറയ്ക്ക് വേണ്ടി പരിപോഷിപ്പിച്ച് സൂക്ഷിക്കുകയും വേണം. അപ്പോൾ റീ ഇമാജിൻ, ഒരു പുനർവിഭാവനം, റീക്രിയേറ്റ്, പുനഃസൃഷ്ടി, പിന്നെ റെസ്റ്റോർ, അതായത് പുനഃസ്ഥാപനം. അപ്പോൾ അതിനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. അതിൽ എന്തൊക്കെ നമുക്ക് റീ ഇമാജിൻ ചെയ്യാം, എങ്ങനെ നമുക്ക് വിഭാവനം ചെയ്യാം, അതാണ് ഞാൻ ഇത്രയും നേരം പറഞ്ഞുകൊണ്ടിരുന്നത്. എന്താണെന്ന് വെച്ചാൽ, ഈ കഴിഞ്ഞ 3 ക്ലാസ്സുകളിലായിട്ട് പറഞ്ഞുകൊണ്ടിരുന്നത് നമുക്ക് എന്തൊക്കെ നമുക്ക് വിഭാവനം ചെയ്യാൻ പറ്റും, വേറെ ഏതോ തരത്തിൽ നമുക്ക് ജീവിതത്തെ വിഭാവനം ചെയ്യാൻ പറ്റുമോ, ഞാൻ ആരാണ്, നമ്മൾ ആരാണ്, മനുഷ്യൻ എന്താണ്, മനുഷ്യനെന്ന ജീവജാതി എന്താണ്. സാധാരണ ഇപ്പോൾ ഒരു ആദിവാസി എന്ന് ഞാൻ പറയുന്നത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ, ഞാൻ ആദിവാസികളെ കൂടുതൽ ഇഷ്ടപ്പെടുകയും അവരുടെ ഇടയിൽ പ്രവർത്തിക്കാൻ ശ്രമിക്കുകയും ഒക്കെ ചെയ്യുന്ന ആളായതുകൊണ്ടും എനിക്ക് ജീവിതത്തിൽ ഒരുപാട് വഴികാട്ടി തന്നവർ അവരായതുകൊണ്ടുമാണ് ഞാൻ പറയുന്നത്. അവർ എപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്, അതായത് ഈ ഭൂമിയെ അവർ ഭൂമിയുടേതാണ് ഞങ്ങൾ എന്നവർ അവർ കാണുന്നൊരു കാഴ്ചപ്പാട്. അപ്പോൾ അങ്ങനെ നമുക്ക് വിഭാവന ചെയ്യാൻ പറ്റുമോ, ഈ ഭൂമിയെ ഭൂമിയുടേതാണ് നമ്മൾ എന്ന്, അതായത് വി ബിലോങ് ടു ദ എർത്ത് ആൻഡ് ദ എർത്ത് ഡസൻ ബിലോങ് ടു അസ് എന്നുള്ള ഒരു പഴയ സിയാറ്റിൽ മൂപ്പൻ്റെ ഒരു അമേരിക്കൻ പ്രസിഡൻറ്റിന് എഴുതിയ കത്ത് പോലെ നമ്മൾക്കൊരു പുനർവിഭാവനം ചെയ്യേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ അത്തരത്തിൽ ഞാൻ ആര് എന്നൊക്കെ നമ്മൾ ആലോചിക്കുമ്പോൾ എനിക്കെന്താണ് വേണ്ടത് എന്ന് നമ്മൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ചോദിച്ചാൽ അതിന് നമുക്ക് സമയമൊന്നുമില്ല. നമുക്കറിയാം ഇപ്പം നമ്മൾ സൃഷ്ടിച്ചിട്ടുള്ളതോ നമ്മൾ ജീവിക്കുന്ന ഒരു ജീവിതമോ അതിനെക്കാട്ടും കൂടുതൽ എന്തൊക്കെയോ വേണം. നമുക്ക് സന്തോഷത്തിനാണോ, നമുക്ക് സംതൃപ്തിക്കാണോ, നമുക്കൊരു ആത്മഹർഷത്തിനാണോ, സമാധാനത്തിനാണോ, വേറെന്തോ വേണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്. അതിനെ തേടിയിട്ടാണ് പലപ്പോഴും നമ്മൾ സഞ്ചരിക്കുന്നതും. പ്രത്യേകിച്ച് വന്യപ്രദേശങ്ങളിൽ, പർവ്വതത്തിൽ മല കയറാൻ പോകുന്നതാണോ, കാടിൻ്റെ ഹൃദയത്തിലേക്ക് പോകുന്നതാണോ, ഒരു പുഴ തീരത്ത് കൂടി നടക്കുന്നതാണോ, ശാന്തമായിട്ട് അവിടെ ഒരു മരത്തിൻ്റെ തണലിൽ ഇരിക്കുന്നതാണോ നമ്മൾക്ക് ആവശ്യമുണ്ട്. അപ്പോൾ ഞാൻ ആരാണ് എന്നുള്ളതിനെ കുറിച്ച് കുറച്ചും കൂടി നമുക്ക് വ്യക്തത ആവശ്യമുണ്ട്. പിന്നെ നമ്മൾ ആരാണ്, മനുഷ്യൻ എന്താണ്. അപ്പോൾ ഞാൻ അതാണ് പറഞ്ഞത്, ഒരു പുള്ളിപ്പുലി, അല്ലെങ്കിൽ ഒരു കാട്ടിലെ ആന, അല്ലെങ്കിൽ ഒരു പുള്ളിമാൻ എന്ന് പറഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ പറയാം, ആ പുള്ളിമാനിൻ്റെ സ്വഭാവം, ഞാൻ ജന്തു സ്വഭാവം പഠിച്ച ഒരാളാണ്, ഇത്തോളജി എന്ന് പറയും, അനിമൽ ബിഹേവിയറാണ് ഞാൻ ഗവേഷണം ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ എന്ത് വന്യജീവിയെയോ അല്ലെങ്കിൽ നമ്മുടെ വളർത്ത് മൃഗത്തെയോ നമ്മുടെ പൂച്ചയാണെങ്കിൽ പോലും നമ്മളൊന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ പൂച്ച സ്വഭാവം എന്ന് പറഞ്ഞിട്ട് നമുക്ക് ചിലത് പറയാൻ പറ്റും. കടുവ സ്വഭാവം അല്ലെങ്കിൽ ആനയുടെ സ്വഭാവം എന്ന് നമുക്ക് പറയാൻ പറ്റും, പക്ഷേ മനുഷ്യ സ്വഭാവം എന്ന് പറയാൻ പറ്റില്ല. എന്താ വെച്ചാൽ മനുഷ്യരുടെ ഇടയിൽ അത്രയ്ക്ക് സ്വഭാവ വ്യത്യാസങ്ങളുണ്ട്.
ഒരു ഉറുമ്പിനെ പോലും കൊല്ലരുത് എന്ന് വിചാരിക്കുന്ന കുട്ടികൾ നമ്മുടെ ഇടയിൽ ജനിക്കുന്നുണ്ട്. പക്ഷെ ആ കുട്ടികളെ നമ്മളൊരു എന്താ പറയുക, ഈ ലോകത്ത് ജീവിക്കാൻ ശക്തിയില്ലാത്ത കുട്ടികളായിട്ട് വിചാരിക്കുകയും ആ കുട്ടികളെ വേഗം കൊണ്ടൊരു സൈക്കിയാട്രിസ്റ്റിനെ കൊണ്ട് കാണിക്കാൻ പോവുകയും ചെയ്യുന്ന ഒരവസ്ഥയുമുണ്ട്. ഇത് ഞാൻ പറയുന്നത് എനിക്ക് അനുഭവം ഉള്ളതുകൊണ്ട് ഞാൻ പറയാം. അങ്ങനത്തെ കുട്ടികളെ ഞാൻ കാണുന്നത് കൊണ്ട് പറയാം. അങ്ങനത്തെ കുട്ടികൾ നമ്മളുടെ പ്രകൃതി സഹവാസ യാത്രകൾക്കോ അല്ലെങ്കിലൊക്കെ വരുമ്പോഴത്തേക്കും അവർ നമ്മളോട് ചോദിക്കുന്ന ഒരു വളരെ സങ്കടം നിറഞ്ഞൊരു ചോദ്യമുണ്ട്. ഞങ്ങൾക്ക് സമാധാനമായിട്ട് ജീവിക്കണം എന്നേ ഉള്ളൂ, ഞങ്ങൾക്ക് ഒരു പരീക്ഷയ്ക്കും മത്സരിക്കണം എന്നില്ല. അത് അപ്പോൾ തെറ്റാണോ? അത് അധാർമികമാണോ? അങ്ങനെ ചെയ്യുന്നത് ഞങ്ങളുടെ അച്ഛനമ്മമാരോടും ഈ സമൂഹത്തോടും ഞങ്ങളുടെ അധ്യാപകരോടും ചെയ്യുന്നൊരു തെറ്റാണോ? ശരിക്കും മനസ്സാക്ഷി കൊള്ളുന്നൊരു ചോദ്യമാണ് കേട്ടോ അത്. എത്രയോ എൻജിനീയർമാരെയും ഡോക്ടർമാരെയൊക്കെ നമുക്ക് കാണാം. അവർ പറയും നമുക്കിഷ്ടമുണ്ടായിട്ടൊന്നും ചെയ്യുന്നതൊന്നും അല്ല ഇത്, അച്ഛനമ്മമാരുടെ ആഗ്രഹം അനുസരിച്ചിട്ട് ഐ എ എസ് ആയതാണെന്നോ ഡോക്ടർ ആയതാണെന്നോ പറയുന്ന എത്രയോ പേരെ നമ്മൾ കാണുന്നുണ്ട്. അവർക്ക് സംതൃപ്തിയൊന്നുമില്ല. ഒരുപക്ഷെ അതിനെക്കാട്ടൊരു ഒരു പോലീസ് ഉദ്യോഗസ്ഥനാവുന്നതിനെക്കാട്ടും നല്ലതൊരു ഫോട്ടോഗ്രാഫർ ആവുകയാണെന്ന് വിചാരിക്കലോ. ഒരുപക്ഷെ ഒരു പോലീസ് ഉദ്യോഗസ്ഥന് ഐ പി എസ് ഓഫീസർക്ക് 2.5 ലക്ഷം രൂപ വലിയ ജോലിയൊന്നുമില്ല ചെയ്യാതെ കിട്ടുമെങ്കിൽ ചിലപ്പോൾ ഒരു ഫോട്ടോഗ്രാഫർക്ക് ചിലപ്പോൾ കിട്ടിയെന്നിരിക്കും കിട്ടിയില്ലെന്നിരിക്കും, എന്തായാലും 2 ലക്ഷക്കണക്കിന് രൂപ കിട്ടില്ല അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളുടെ ഹൃദയത്തിൻ്റെ ആഗ്രഹങ്ങളാണോ നമ്മൾ നോക്കേണ്ടത്? അതും ഒരു ഭൗതിക പിന്നെ എന്താ പറയുക ഒരു സമ്പത്തിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ സുഖസൗകര്യങ്ങൾക്ക് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ സമൂഹം ഇന്ന് സ്വീകരിക്കുന്ന വിജയത്തിന് വേണ്ടിയിട്ടോ ജീവിത വിജയത്തിന് വേണ്ടിയിട്ടോ നമ്മൾ ഒരുപക്ഷെ ബലി കൊടുക്കുന്നത് നമ്മുടെ ആഴത്തിലുള്ള ആഗ്രഹങ്ങളെയും നമുക്ക് സന്തോഷവും സമാധാനവും തരുന്ന എന്തൊക്കെയോ ജീവിത വാഞ്ചകളെയോ ആയിരിക്കും. അപ്പോൾ അത് എനിക്ക് തോന്നുന്നു ഈ ഒരു കാലഘട്ടത്തിൽ അതിനെക്കുറിച്ച് കൂടുതൽ ആൾക്കാർ ആലോചിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഒരുപാട് ആൾക്കാർ, ഒരു ആദിവാസി സ്ത്രീ കുറച്ച് കാലം മുമ്പ് എന്നോട് പറഞ്ഞു ഇപ്പോഴത്തെ കുട്ടികൾക്ക് മൂള ഉണ്ടാവുന്നുണ്ടെന്നാണ് അവർ പറഞ്ഞത്. മൂള എന്ന് അവരുദ്ദേശിച്ചത് ബുദ്ധിയാണ്. എത്രയോ ആദിവാസി കുട്ടികൾ, ആൺകുട്ടികളും പെൺകുട്ടികളും ജോലിയൊക്കെ ഉപേക്ഷിച്ചിട്ട്, പ്രത്യേകിച്ച് COVID-19 കാലത്ത് ലോക്ക്ഡൗണിൻ്റെ കാലത്ത് പ്രത്യേകിച്ച് അവർ മണ്ണിലേക്ക് ഇറങ്ങുന്നുണ്ട്, അവർ കൃഷി ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്, അതിൽ സന്തോഷം കണ്ടെത്തുന്നുണ്ട്. അപ്പോൾ ഏതോ ഭോപ്പാലിൽ ഒരു ഇൻഡസ്ട്രിയൽ ടൗൺഷിപ്പിൽ ജോലി ചെയ്യുന്ന ഒരു കുറുമ്പൻ കുട്ടി പറയാണ്, ഓഹ് ഇനി ഞാൻ ആ ഭോപ്പാലിലേക്ക് തിരിച്ചു പോകണില്ല, ഞാൻ അട്ടപ്പാടി തന്നെ ജീവിക്കാനാണ് പോകുന്നത് എന്ന് പറയുന്നൊരു വ്യത്യാസമുണ്ടല്ലോ. ഒരു അവരുടെ മനസ്സിൽ വരുന്നൊരു വ്യത്യാസം ഈ കാലഘട്ടത്തിൽ നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ഞാൻ ആരാണ്, നമ്മൾ ആരാണെന്ന് ആലോചിക്കുമ്പോൾ ഞാൻ പറഞ്ഞത് ആ ഒരു മനുഷ്യ സ്വഭാവത്തെക്കുറിച്ച് പറയുമ്പോൾ നമ്മുടെ ഇടയിൽ ഇതുപോലത്തെ കുട്ടികളുണ്ട്. അവർ കുറവായിരിക്കാം, പക്ഷേ എല്ലാം നശിപ്പിച്ചിട്ട് എൻ്റെ മാത്രം ഒരു പിടിച്ചടക്കൽ വേണം എന്നാഗ്രഹിക്കുന്ന ഒരു തരത്തിലുള്ളൊരു അഹങ്കാരവും വിവരക്കേടും ഒരു അക്രമ സ്വഭാവവും ഉള്ള ആൾക്കാരും ഉണ്ട്. അവരും കുറവാണ്, അവരുടെ എണ്ണവും വളരെ കുറവാണ്, അവരല്ല ബഹുഭൂരിപക്ഷം. അങ്ങനെ നമ്മൾ തെറ്റിദ്ധരിക്കാനേ പാടില്ല. ഏറ്റവും നന്മ വേണമെന്ന് വ്യക്തമായിട്ട് അറിയുന്നവർ കുറവാണ്. ഇതൊന്നും ഇല്ലാണ്ട് എനിക്ക് ജീവിക്കാം, എൻ്റെ കുടുംബവും എൻ്റെ ബാങ്കിലെ ബാലൻസും എൻ്റെ വൈഫൈയൊക്കെ ഉള്ള എന്നെ ലോകത്ത് മുഴുവൻ എത്തിക്കുന്ന ഏതോ കാറും വളരെ എന്താ പറയുക കോടിക്കണക്കിന് രൂപയുള്ള ഏതോ കാറും എൻ്റെ ഒരു അപ്പാർട്ട്മെൻറ്റ് വീടും കുറേ പൈസ ഉണ്ടെങ്കിൽ എന്തും മേടിക്കാമെന്ന് വിചാരിക്കുന്നവരും കുറവേ ഉള്ളൂ. പക്ഷെ ബഹുഭൂരിപക്ഷവും ഇതിൻ്റെ ഇടയിൽ എവിടെയാണ് അവർക്കറിയില്ല. അവർ കയ്യാലപ്പുറത്ത് തേങ്ങ പോലെ ആയിരിക്കും, അവർ അവിടെ ഇല്ല ഇവിടെ ഇല്ല. പക്ഷേ അവരുടെ മനസ്സ് ഇന്ന് ചഞ്ചലമാണ്. അപ്പോൾ ഒരു പക്ഷേ ഈ നന്മയും ശക്തിയും ഒരു കൂട്ടരിൽ വന്ന് നിറയേണ്ടതുണ്ട്. ഇന്നിപ്പോൾ ശക്തിയുള്ളവർ നല്ലവരല്ല, നല്ലവർക്ക് ശക്തിയുമില്ല. പക്ഷേ പ്രകൃതി ആഗ്രഹിക്കുന്നത് നന്മയും ശക്തിയും കുടികൊള്ളുന്ന ഒരു മനുഷ്യ വംശത്തെ ഉരുത്തിരിച്ചെടുക്കാനാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ആരാന്നൊക്കെ ചിന്തിക്കുമ്പോൾ നമ്മളിലെങ്ങനെ നമ്മൾ നന്മ കുട്ടിക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ കുട്ടിക്ക് വേറെ ശക്തിയും കൊടുക്കേണ്ടതുണ്ട്. നന്മ മാത്രം, മൂല്യങ്ങൾ മാത്രം നമുക്ക് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ ആ മൂല്യങ്ങൾ പ്രായോഗികമല്ല എന്ന് കുട്ടി പിന്നെ ജീവിതത്തിൽ മനസ്സിലാക്കുമ്പോൾ ഭയങ്കര ആത്മഹത്യാപരമായിട്ടുള്ളൊരു നിരാശയിലേക്കായിരിക്കും കൂപ്പുകുത്തുന്നത്. അപ്പം നന്മ കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ
നന്മയുള്ള ആശയങ്ങൾ മൂല്യങ്ങൾ നമ്മൾ കുട്ടിക്ക് കൊടുക്കുമ്പോൾ വിദ്യാഭ്യാസത്തിൽ കൂടിയാണോ നമ്മൾ കുട്ടികളെ വളർത്തുമ്പോഴാണോ കൊടുക്കുമ്പോൾ ശക്തിയും കൂടെ കൊടുക്കേണ്ടതുണ്ട്. ആത്മശക്തി, എന്താ പറയുക, അതിനെ സോൾ ഫോഴ്സ് എന്നൊക്കെ പറയാം. ഗാന്ധിജി പറയുന്നൊരു സോൾ ഫോഴ്സ് ഉണ്ടല്ലോ, ആ ആത്മശക്തിയും കൂടെ കൊടുക്കേണ്ടതുണ്ട്. പിന്നെ ബഹുഭൂരിപക്ഷം ആൾക്കാരും പാവങ്ങളാണ്, അവർക്ക് എന്താന്ന് അറിഞ്ഞുകൂടാത്തവരാണ് എന്നുള്ളൊരു ബോധവും കൊടുക്കണം. അല്ലെങ്കിൽ നമ്മൾ വിചാരിക്കും, അയ്യോ നമ്മൾ മാത്രം നല്ലതായിട്ട് കാര്യമില്ല, ലോകം മുഴുവനും നശിപ്പിക്കാനുള്ള ഒരു ശക്തിയാണല്ല, ലോകം മുഴുവനും നശിപ്പിക്കാനുള്ള ശക്തിയല്ല, കുറവേ ഉള്ളൂ, ആ ശക്തിയും കുറവേ ഉള്ളൂ, നന്മയിൽ വിശ്വസിക്കുന്നവരും കുറവേ ഉള്ളൂ, ബാക്കിയുള്ളവർ എവിടെയോ ഇടയ്ക്ക് നിൽക്കുക. അവരെ ഇങ്ങോട്ട് വലിക്കാനുള്ള ആത്മശക്തി ഈ നന്മയുള്ളവർക്ക് വരേണ്ടുന്നൊരാവശ്യമുണ്ട്. ആ ശക്തി തരാനും പരിസ്ഥിതി ബോധത്തിനാണ് അതും തരാൻ കഴിയുക. എന്താ വെച്ചാൽ അതിൽ നമുക്ക് ഏറ്റവും അടിസ്ഥാനകരമായിട്ടുള്ള കാര്യമാണ്, അത് എല്ലാവർക്കും ആവശ്യമുള്ള ആണ്. പാവപ്പെട്ടവരെന്നോ പൈസക്കാരെന്നോ ഉള്ളവരെന്നോ ഇല്ലാത്തവരെന്നോ അല്ലെങ്കിൽ വേണ്ടാത്തവരാണോ, ഇതൊന്നും വേണ്ട എന്ന് വിചാരിക്കുന്നവർക്കൊക്കെ പരിസ്ഥിതി ശാസ്ത്രത്തിൽ ഉത്തരവുണ്ട്, പരിസ്ഥിതി ധാർമ്മികതയിൽ ഉത്തരവുണ്ട്, പരിസ്ഥിതി മൂല്യങ്ങൾ ഇല്ല വളരെ കൂടുതൽ ഉത്തരങ്ങളുണ്ട്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഉത്തരങ്ങളല്ല ഉള്ളത്, ചോദ്യങ്ങളാണുള്ളത്. അപ്പോൾ ശരിക്കും ഒരു പ്രോബ്ലവും സോൾവ് ചെയ്യാൻ പറ്റില്ല, ഡിസോൾവ് ചെയ്യാനേ പറ്റുള്ളൂ എന്ന് ഒരുപാട് പേർക്കറിയാം. പ്രത്യേകിച്ച് ഈ ഫസ്റ്റ് നേഷൻ പീപ്പിളൊക്കെ ഉണ്ടല്ലോ, ദേശം ഉള്ള ആൾക്കാർ, നമ്മൾ നേറ്റീവ് അമേരിക്കൻസ് എന്നൊക്കെ പറയുന്ന, റെഡ് ഇന്ത്യൻസ് ഒക്കെ പറയുന്ന ആൾക്കാർക്ക്, അല്ലെങ്കിൽ എസ്കിമോകൾക്ക്, അല്ലെങ്കിൽ നമ്മളുടെ നാട്ടിൽ തന്നെയുള്ള ആൻഡമാൻ നിക്കോബാർ ഐലൻഡ്സിലെ ആദിവാസികൾക്ക് ഒക്കെ അറിയാം. അതവർ അവർക്കത് സൂക്ഷിച്ച് വയ്ക്കാൻ പറ്റുന്നില്ല, ആ മൂല്യത്തിന് ഇന്നൊരു വിലയില്ല എന്ന് അവർ വിചാരിക്കുന്നത് കൊണ്ട് അവർക്ക് അത് സൂക്ഷിച്ച് വയ്ക്കാൻ പറ്റില്ല എന്നേ ഉള്ളൂ. അപ്പോൾ ആ നന്മയിൽ തന്നെയാണ്, നന്മയിൽ തന്നെ വിശ്വസിക്കുകയും ആ നന്മയിലേക്ക് കൂടുതൽ കൂടുതൽ ആൾക്കാരെ അടുപ്പിക്കാനായിട്ടുള്ള ഒരു ആത്മധൈര്യം നമ്മൾക്കുണ്ടാവുകയും ആണ് ചെയ്യേണ്ട ആവശ്യം എന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ അതുണ്ടാക്കുക മാത്രമേ ഞാനാരാണെന്നുള്ള അന്വേഷണത്തിൽ ഉണ്ടാവാൻ പറ്റുള്ളൂ. അതും നമുക്ക് ഒരു പരിസ്ഥിതി ശാസ്ത്രം, പരിസ്ഥിതി ധാർമ്മികത അത് നമുക്ക് തരും. പിന്നെ ഒരു കാര്യമുള്ളത്, ഒരു എല്ലാ ജീവനും ജീവിക്കാനൊരു ധർമ്മമുണ്ട്. അതിനെ സയൻസിൽ അതിന് പറയുക ഇക്കോളജിക്കൽ നിഷ് എന്നാണ്, NICHE. ആ നിഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അത് നിലനിൽക്കാൻ വേണ്ടി അത് ചെയ്യുന്ന അതൊരു പിന്നെ എന്താ പറയുക, ക്രിയയാണ്. അതായത് നമ്മൾ ജീവിക്കാൻ വേണ്ടി ചെയ്യുന്ന ഒരു ജോലി ഉണ്ടല്ലോ, അതിന് നമ്മൾ ക്രിയ എന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ നമ്മൾ നമ്മളുടെ കുടുംബത്തോട് ചെയ്യുന്നൊരു ചുമതല ഉണ്ടല്ലോ, അതിനെ നമുക്ക് കർമ്മം എന്ന് പറയാം. നമ്മളുടെ അമ്മയെ നോക്കുന്നതോ നമ്മുടെ കുഞ്ഞുങ്ങളെ വളർത്തുന്നതോ നമ്മുടെ കുടുംബത്തിൻ്റെ സുരക്ഷിതത്വം ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ക്രിയ ചെയ്യുന്നതിലും ഒരു കർമ്മമുണ്ട്. അല്ലൊരു കർമ്മഫലം എന്നൊക്കെ പറയുന്ന എന്തുകൊണ്ട്, ഇതിനൊക്കെ അപ്പുറം ഒരു ധർമ്മമുണ്ട്. ആ ധർമ്മം എന്താന്ന് വെച്ചാൽ, ക്രിയയും കർമ്മവും ധർമ്മവും ബാക്കി എല്ലാ ജീവികൾക്കും ഒന്നു തന്നെയാണ്. നമുക്കാണ് ഇതൊക്കെ വേറെ വേറെ. നമ്മളൊരു ധർമ്മം ചെയ്യുന്നുണ്ടാവും, നമ്മളേതോ സക്കാത്ത് കൊടുക്കുമ്പോഴോ അല്ലെങ്കിൽ നമ്മളേതോ ധർമ്മം കൊടുക്കുമ്പോഴോ, നമ്മളൊരു പിച്ചക്കാരൻ വരുമ്പോഴത്തേക്കും കൊടുക്കുന്നതോ അല്ലെങ്കിൽ നമ്മളെന്തോ ഒരു കോൺട്രിബ്യൂഷൻ ചെയ്യുന്നതോ, അതായത് പിന്നെ എന്താ പറയുക, ഇപ്പോൾ കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്നൊക്കെ പറയുന്ന അതല്ല. അതിനെക്കാട്ടും ഇപ്പോൾ സസ്യങ്ങൾ, ഹരിത സസ്യങ്ങൾ അവരുടെ നിലനിൽപ്പിന് വേണ്ടിയിട്ടാണ് അന്തരീക്ഷത്തിൽ നിന്ന് കാർബൺ ഡയോക്സൈഡും പിന്നെ ഭൂമിയിൽ നിന്ന് വെള്ളവും മണ്ണിൽ നിന്ന് ലവണങ്ങളും എടുത്തിട്ട് സൂര്യൻ്റെ പ്രകാശത്തിൽ അത് പ്രകാശ സംശ്ലേഷണം ചെയ്തിട്ട് അതിനുള്ള ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ നമുക്കെല്ലാം ഭക്ഷണം കിട്ടുന്നു എന്ന് മാത്രമല്ല, നമുക്കെല്ലാം വേണ്ടി ജീവിക്കുന്ന പ്രാണവായുവും കിട്ടുന്നു അല്ലേ. അതാണ് അതിൻ്റെ ധർമ്മം, അതാണ് അതിൻ്റെ ഇക്കോളജിക്കൽ നിഷ്. മനുഷ്യൻ മാത്രം എന്തുകൊണ്ടോ നിലനിൽക്കാനായിട്ട് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും എല്ലാ ജീവൻ്റെയും നിലനിൽപ്പിനെ നശിപ്പിക്കുന്നതായി മാറിയിരിക്കുകയാണ്. എന്തുകൊണ്ടാച്ചാൽ, ഒന്നാമത് നമ്മളൊരു വളരെ അടുത്ത കാലത്ത് പരിണമിച്ചിട്ടുള്ള ഒരു ഓവർഗ്രോൺ ബേബിയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ശരിക്കും നമ്മളങ്ങോട്ടൊരു മെച്യൂർ പേഴ്സൺ ആയിട്ടും ഇല്ല, എന്നാൽ നമ്മൾക്ക് ഒരു കുട്ടിയുടെ നിഷ്കളങ്കത്വവും ഇല്ല, രണ്ടും ഇല്ല. അതിനിടയ്ക്ക് നമ്മളിങ്ങനെ നിൽക്കുക. അപ്പോൾ നമുക്ക് ശരിക്കും നമ്മൾ കണ്ടെത്തിയിട്ടില്ല.
നമ്മൾ ചെയ്യേണ്ടുന്ന ക്രിയയും നമ്മൾ ചെയ്യേണ്ടുന്ന കർമ്മവും നമ്മളുടെ ധർമ്മവും, അതൊരു ജീവന ധർമ്മമാണ്. അത് നമ്മളുടെ ഒരു തരത്തിലൊരു ഫങ്ഷണൽ അഡ്രസ്സ് എന്ന് പറയാം, നമ്മുടെ മേൽവിലാസമാണ്. അപ്പോൾ അയാളൊരു കൊല്ലനാണ്, അയാളൊരു കൃഷിക്കാരനാണ്, അയാൾ ഏതോ കൈക്കോട്ടിൻ്റെ പിടി ഉണ്ടാക്കുന്ന ഒരാളാണ്, അല്ലെങ്കിൽ ഒരു നെയ്ത്തുകാരനാണ്, അല്ലെങ്കിൽ ഒരു കുമ്പാരനാണ് എന്നൊക്കെ നമ്മൾ പറയുമല്ലോ. അത് നമ്മുടെ ഒരു സോഷ്യൽ നിഷാണ്. നമുക്കൊന്നും അതൊന്നുമില്ല. ഇന്നത്തെ ആധുനിക കുട്ടിക്ക് അങ്ങനെയൊന്നുമില്ല. എന്താ വെച്ചാൽ ഒരു കുമ്പാരൻ്റെ കുട്ടി കുമ്പാരനാവുന്നില്ല. ഒരു കൃഷിക്കാരൻ്റെ കുട്ടി കൃഷി ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും കൃഷി ചെയ്യാൻ പറ്റുന്നില്ല. അല്ലെങ്കിൽ ആ കുട്ടിയെ പിടിച്ച് ഈ മുഖ്യധാര വിദ്യാഭ്യാസത്തിലേക്ക് തള്ളിവിട്ടിട്ട് ഒരു എന്താ പറയുക, ഏതോ ഒരു വ്യവസ്ഥയുടെ ഒരു അടിമപ്പണി ചെയ്യാനായിട്ട് തള്ളിവിടുകയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ കുട്ടിക്ക് യഥാർത്ഥത്തിലുള്ള കുട്ടിയുടെ മുഴുവനും പൊട്ടൻഷ്യൽ കണ്ടെത്താനോ അതിൽ സായുജ്യം കൊള്ളാനോ പറ്റാതെ വരുന്നു. അപ്പോൾ ഞാൻ ഉദ്ദേശിച്ചത് നമ്മൾക്ക് പിന്നെ കണ്ടെത്തേണ്ടിയിരിക്കുന്നു മനുഷ്യൻ എന്ത് ധർമ്മമാണ് ചെയ്യേണ്ടതെന്ന്. അത് നമ്മൾ കണ്ടെത്തിയിട്ടില്ല ഇപ്പോഴും. അപ്പോൾ നമ്മൾക്ക് ഒരുപക്ഷെ ചെയ്യാൻ കഴിയുക, ആത്യന്തികമായിട്ട് നിലനിൽക്കുന്നത് കുറച്ച് വിത്തുകളായിരിക്കും. അത് കുറച്ച് ആശയങ്ങളുടെ വിത്തായിരിക്കും. നമ്മൾക്കിതൊരു എന്താ പറയുക, ആശയവിനിമയം ചെയ്യാനുള്ള നമ്മളുടെ എന്തോ ഒരു വാസനയായിരിക്കും, അല്ലെങ്കിൽ ഒരു പാട്ടായിരിക്കും, അല്ലെങ്കിൽ നമുക്ക് നാളെ വിതയ്ക്കാനുള്ള ഒരു വിത്തായിരിക്കും, നമ്മുടെ കുട്ടിക്ക് പകർന്നു കൊടുക്കേണ്ടുന്ന ഒരു മൂല്യമായിരിക്കും. അതൊക്കെ നമുക്ക് സൂക്ഷിക്കേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ നമുക്കൊരു പക്ഷേ ഒരു തരത്തിൽ വിത്ത് സൂക്ഷിപ്പുകാരാവുകയായിരിക്കും നമ്മൾ വേണ്ടത്. സീഡ് കീപ്പേഴ്സ് നമുക്ക് പറയുന്ന ഒരു കാര്യമുണ്ടല്ലോ. അപ്പോൾ അതിലാണ് അടുത്തത് നമ്മൾ റീക്രിയേറ്റ് എന്നുള്ളത്, പുനഃസൃഷ്ടിക്കുക. എന്തൊക്കെ നമുക്ക് പുനഃസൃഷ്ടിക്കാൻ പറ്റും? നമുക്കൊരു പിടി മണ്ണ് സൃഷ്ടിക്കാൻ പറ്റില്ല. നമ്മളെ കാരണം അന്യം നിന്ന് പോയ ഒരു ജീവിയെയും നമുക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റില്ല. നമ്മൾക്ക് ഒരു കാട് സൃഷ്ടിക്കാൻ പറ്റില്ല. അത് കാലത്തിനും ജീവനും പ്രകൃതിക്കും ഉള്ള പരസ്പരാശ്രയ ബന്ധങ്ങളിൽ കൂടിയിട്ടുള്ള ഒരു വലിയ സഹജീവന ബന്ധത്തിൽ കൂടിയിട്ട് ആയിരക്കണക്കിന് വർഷങ്ങളിൽ കൂടിയിട്ടേ ഒരു കാടിൻ്റെ ആത്മാവിനെ തിരിച്ചു കൊണ്ടുവരാൻ പറ്റുള്ളൂ. നമുക്ക് സൃഷ്ടിക്കാൻ പറ്റില്ല. നമുക്ക് എന്ത് സൃഷ്ടിക്കാൻ പറ്റും എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ജീവിത സാഹചര്യങ്ങൾ നമുക്ക് സൃഷ്ടിക്കാൻ പറ്റും. അത് നമ്മൾ എന്താ പറയുക, ആർട്ട് ഓഫ് ലിവിങ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളുടെ മുറ്റം മുഴുവൻ നമ്മൾ ടൈലിടുകയും നമ്മൾ ഉണ്ടാക്കുന്ന എന്ത് വളരെ വികൃതമായിട്ടുള്ള ഈ ഒരു കോൺക്രീറ്റ് ഇതിൽ എന്താ പറയുക, അർബൻ ഹീറ്റ് ഐലൻഡ്സ് ഉണ്ടാകുമ്പോഴത്തേക്കും നമുക്ക് കുറച്ച് മരങ്ങൾ നട്ടാൽ മാത്രം പോരാ, കുട്ടികൾക്ക് നാളെ വളരാനായിട്ട് ഹരിത ഇടങ്ങൾ, ശാന്തമായിട്ടുള്ള ഏതോ നദീതീരങ്ങൾ, കടലിൻ്റെ കടപ്പുറങ്ങൾ, ഏതോ കുട്ടിക്ക് കയറാനുള്ള ഒരു മനുഷ്യൻ അധികം ചവിട്ടി മതിച്ചിട്ടില്ലാത്ത എന്താ പറയുക, ജെ സി ബികൾ എന്താ പറയുക, മാന്തിയിട്ടില്ലാത്ത എന്തോ ഒരു മലം പ്രദേശങ്ങളൊക്കെ നമുക്ക് സൃഷ്ടിക്കാൻ പറ്റിയില്ലെങ്കിലും നമുക്ക് സംരക്ഷിക്കാൻ പറ്റും. പിന്നെ ആണ് റെസ്റ്റോർ എന്നുള്ളത്, പുനഃസ്ഥാപിക്കുക എന്നുള്ളത്. അത് നമുക്ക് തീർച്ചയായിട്ടും ചെയ്യാൻ പറ്റും. ഇന്ന് നമ്മൾ ഇക്കോളജിക്കൽ റെസ്റ്റോറേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് ചെയ്യേണ്ടുന്ന ഒരു വലിയൊരു ദൗത്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇന്നത്തെ ഒരു നാശം ഉണ്ടല്ലോ നമുക്ക് ചുറ്റും നടക്കുന്ന ഒരു നാശം, അത് കാട്ടുതീ. ഏത് കാട്ടുതീയും, അത് കാലിഫോർണിയൻ കാട്ടുതീയാണെങ്കിലും ശരി, ഓസ്ട്രേലിയയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാട്ടുതീയാണെങ്കിലും ശരി, നമ്മുടെ പശ്ചിമഘട്ടത്തിൽ സംഭവിക്കുന്ന കാട്ടുതീയാണെങ്കിൽ ശരി, എവിടെയെങ്കിലും മനുഷ്യൻ സൃഷ്ടിക്കുന്നതാണല്ലാതെ പ്രകൃതിയിൽ സ്വാഭാവികമായിട്ടുള്ള കാട്ടുതീ വളരെ വളരെ ചെറിയ പിന്നെ ചെറിയ ചില അവസരങ്ങളിൽ മാത്രമേ ഉണ്ടാവുള്ളൂ. നമ്മളുടെ ഒരുപക്ഷെ ഏതോ ഒരു കാലിഫോർണിയയിലെ ഏറ്റവും വലിയ ലക്ഷക്കണക്കിന് ഭൂമിയെ ചുട്ടരിച്ചിട്ടുള്ള കാട്ടുതീ, ആരുടെ ലോൺ മോവറിൽ നിന്ന് തെറിച്ചു പോയിട്ടുള്ള ഒരു ചെറിയ തീപ്പൊരിയിൽ നിന്നാണ് ഉണ്ടായിട്ടുള്ളത്. നമ്മുടെ നാട്ടിൽ ഒരുപക്ഷെ ഏതൊക്കെയോ പുൽമേടുകൾ കത്തുന്നത് അവിടെ പോയ ഏതോ ഒരു വിനോദസഞ്ചാരിയുടെ ചുണ്ടത്ത് എരിഞ്ഞിട്ടുള്ള ഒരു ബീഡിക്കുറ്റിയോ സിഗരറ്റ് കുറ്റിയോ അലക്ഷ്യമായിട്ട് വലിച്ചെറിയുന്നത് കൊണ്ട് സംഭവിക്കുന്നതായിരിക്കും. എന്താ വെച്ചാൽ വേനൽ കടുക്കുകയും ആഗോള കാലാവസ്ഥ മാറ്റത്തിൽ ഭൂമി തന്നെ വല്ലാണ്ട് ഇങ്ങനെ എരിഞ്ഞു നിൽക്കുകയും ചെയ്യുമ്പോൾ ചെറിയ തീപ്പൊരി മതി. അതേപോലെ തന്നെയാണ് ഒരു ചെറിയ ഒരു നമ്മൾ ഒരു കൈകൊടുക്കുകയാണെങ്കിൽ പ്രകൃതിയുടെ പുനഃസ്ഥാപനം വളരെ പെട്ടെന്ന് നടക്കും.
അതിന് നമ്മൾ പ്രകൃതി എങ്ങനെയാണ് സ്വയം പുനഃസ്ഥാപിക്കുന്നത് എന്ന് നോക്കിയാൽ മതി. ഒരുപക്ഷെ 10-40 കൊല്ലമായിട്ട് റബ്ബർ വെച്ച ഒരു ഭൂമി നമ്മൾ വെട്ടിത്തെളിച്ചിട്ട് അത് അവിടെ നമ്മൾ പ്രകൃതി ഒന്ന് പുനഃസ്ഥാപിക്കാൻ സമ്മതിക്കുകയാണെങ്കിൽ, വെറുതെ വിടുകയാണെങ്കിൽ, അവിടെ എങ്ങനെയാണ് പ്രകൃതി തിരിച്ചു വരുന്നത്, എങ്ങനെയാണ് പ്രകൃതിയിൽ പുനരുജ്ജീവിപ്പിക്കുന്നത് എന്ന് ഒന്ന് നോക്കുകയാണെങ്കിൽ, ഈ സഹജീവനത്തിൽ കൂടിയിട്ട് അത് ആദ്യം വരുന്നത് ലൈക്കനുകളായിരിക്കാം. ലൈക്കൻ തന്നെ സഹജീവനത്തിൻ്റെ ഏറ്റവും വലിയൊരു എക്സാമ്പിളാണ്. അതായത് ലൈക്കൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആൽഗകളും ഫംഗസും കൂടി ചേർന്നിട്ടുള്ള ഒരു സഹജീവനത്തിൽ ഉണ്ടായിട്ടുള്ള ഒരു മൂന്നാമത്തെ ഒരു എന്താ പറയുക വേറൊരു ജീവിയാണത്. അപ്പോൾ ഫംഗസാണ് ഇതിന് നിലനിൽക്കാനുള്ള പ്രതലം ഉണ്ടാക്കുന്നത്, ഈ ആൽഗകളാണ് പ്രകാശ സംശ്ലേഷണം ചെയ്തിട്ട് ഈ രണ്ട് ജീവികൾക്കും കൂടി സൃഷ്ടിക്കുന്ന ഈ ലൈക്കൻ എന്ന് പറഞ്ഞ മൂന്നാമതൊരു ജീവിക്ക്, കൽപ്പായൽ എന്നൊക്കെ പറയുന്ന ആ ജീവിക്ക് നിലനിൽക്കാനുള്ള എല്ലാം സൃഷ്ടിക്കുന്നത് ഇവർ രണ്ടുപേരും കൂടിയിട്ടുള്ള ഒരു പരസ്പര ബന്ധത്തിൽ കൂടിയിട്ടാണ്. അപ്പോൾ എപ്പോഴും ഇതൊരു മുഴുവൻ കത്തി നശിച്ചിട്ടൊരു പാറക്കെട്ടാണെങ്കിൽ പോലും നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാം ആ പാറക്കെട്ടുകളെ പൊതിഞ്ഞിട്ട് ആദ്യം വരെ ലൈക്കനായിരിക്കും. ലൈക്കൻ മെല്ലെ മെല്ലെ അതിൻ്റെ രാസപ്രവർത്തനങ്ങളിൽ കൂടിയിട്ട് ഈ പാറക്കെട്ടുകളെ ദ്രവിപ്പിച്ചിട്ട് കുറച്ച് മണ്ണുണ്ടാക്കിയിട്ട് അതിൽ ആദ്യത്തെ മഴയത്ത് ഏതോ പിന്നെ എന്താ പറയുക മോസോ അല്ലെങ്കിൽ ഏതോ പന്നൽ ചെടിയോ ഫേൺസോ അല്ലെങ്കിൽ ഏതോ ഫംഗസ് നമ്മളുടെ എന്താണ് മഷ്റൂംസ് അതായത് കൂണുകളോ മുളച്ചിട്ട് പിന്നെ അതിലേതോ ഒരു പക്ഷി കൊണ്ടുവന്നിട്ടിട്ടുള്ള ഒരു കുഞ്ഞ് പുല്ലിൻ്റെ വിത്ത് മുളച്ചിട്ട് ഇതെല്ലാം കൂടി സൃഷ്ടിക്കുന്ന ആ ഒരു ഇതിലേതോ മരത്തിൻ്റെ വിത്ത് മുളച്ചിട്ട് ഒരുപക്ഷെ അതിലെ കൂടി പോയ എവിടെയോ ഒരു കാട്ടിൽ നിന്നൊരു പിന്നെ കാട്ടുമാവിൻ്റെ മാങ്ങ തിന്നിട്ട് അതിലെ കൂടി നടന്നു പോയ ആനയുടെ പിണ്ടത്തിൽ ആ മാമ്പഴം മാങ്ങ അണ്ടി മുളയ്ക്കുന്നതായിരിക്കും. അത് നമുക്ക് കാണാം. നമ്മൾ കാട്ടിൽ നടക്കുമ്പോഴത്തേക്കും ഒരു വശത്ത് നമ്മൾ ഈ കാടിൻ്റെ നാശവും കാണാം, വേറൊരു വശത്ത് കാട് തിരിച്ച് പുനരുജ്ജീവിക്കാനായിട്ടുള്ള ഒരു കാടിൻ്റെ ഒരു മോഹമുണ്ടല്ലോ, ഒരു യേണിങ്. ആ യേണിങ്ങും നമുക്ക് കാട്ടിൽ കാണാൻ പറ്റും. എത്ര കാട്ടു തീ വീണിട്ട് നശിച്ചു പോയിട്ടുള്ള ഒരു ഷോലാ ഗ്രാസ്ലാൻഡ് ഇക്കോസിസ്റ്റത്തിൽ നിലനിൽക്കുന്ന റോഡോഡെൻഡ്രോൺ പകുതി കത്തിക്കരിഞ്ഞിട്ടുള്ള റോഡോഡെൻഡ്രോൺ പൂത്ത് നിൽക്കുന്നത് നമുക്ക് കാണാം. അപ്പോൾ ശരിക്കും പ്രകൃതിക്ക് ആ പുനരുജ്ജീവന ശേഷിയുണ്ട്, നമ്മളത് സമ്മതിക്കുമോ എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പോൾ പുനഃസ്ഥാപനത്തിൻ്റെ കാലമാണ് വരുന്നത്. അപ്പോൾ നമുക്ക് വേറെ ഒന്നും ചെയ്യണ്ട, വിത്തുകൾ സംരക്ഷിക്കുക. അൾട്ടിമേറ്റ്ലി പ്രകൃതി നമ്മളെയും പ്രകൃതി പിന്നെ എന്താ പറയുക നിർദ്ധാരണം ചെയ്യുന്നുണ്ട്. ഇന്നലെ ഒരു കുട്ടി എന്നോട് ചോദിച്ചു, എന്താണ് ഈ നിർദ്ധാരണം? ഐ എം സോറി, നിർദ്ധാരണം എന്ന് പറഞ്ഞാൽ സെലക്ഷൻ എന്നേ ഉള്ളൂ. പ്രകൃതി നമ്മളെ സെലക്ട് ചെയ്യുന്നുണ്ട്. ആരെയായിരിക്കും പ്രകൃതി സെലക്ട് ചെയ്യുക? ഈ ന്യൂക്ലിയർ ബോംബൊക്കെ ഉണ്ടാക്കുന്ന കീടനാശിനികളുടെ കമ്പനികൾ ഉണ്ടാക്കുന്ന ഇവിടുന്ന് തിരുവനന്തപുരത്തു നിന്ന് കാസർഗോഡിൽ വരെ 4 മണിക്കൂർ കൊണ്ട് പോകുന്ന എന്താ കേരളയിൽ ഉണ്ടാക്കുന്ന ഒരു മനുഷ്യൻ സങ്കല്പത്തെയാണോ പ്രകൃതി നിലനിർത്തുക? അതോ ഏതൊക്കെയോ വിത്തുകൾ സൂക്ഷിക്കുന്ന ഒരു മുത്തശ്ശിയുടെയോ അല്ലെങ്കിൽ ഏതോ ഒരു കൃഷിക്കാരൻ്റെയോ അറിവിനെയാണോ പ്രകൃതി അൾട്ടിമേറ്റ്ലി സെലക്ട് ചെയ്യുക എന്നുള്ളത് കാലത്തിനെ തെളിയിക്കാൻ പറ്റുള്ളൂ. പ്രകൃതിയുടെ ഇതുവരെയുള്ള ഇത് നോക്കുകയാണെങ്കിൽ നിലനിൽക്കാനുള്ള ഒരു ശേഷി, അൾട്ടിമേറ്റ്ലി ഒരു പരീക്ഷണം ഉണ്ടല്ലോ, ഒരു ടെസ്റ്റ്. ജീവൻ്റെ ടെസ്റ്റ് എത്ര കുഞ്ഞുങ്ങളെ ഉണ്ടാക്കി എന്നുള്ളതും ആ കുഞ്ഞുങ്ങളിൽ എത്ര കുഞ്ഞുങ്ങൾക്ക് പ്രത്യുൽപാദന ശക്തി ഉണ്ടെന്നുള്ളതും എത്ര ജീവന് നിലനിൽക്കാനുള്ള സാഹചര്യങ്ങൾ മറ്റ് ജീവനുമായിട്ട് പങ്കുചേർന്നിട്ട് ഈ ജീവജാതിക്ക് സൃഷ്ടിക്കാൻ പറ്റും എന്നുള്ളതുമാണ് ജീവൻ നോക്കുന്നതും ജീവൻ സെലക്ട് ചെയ്തെടുക്കുന്നതും. അതിനെയാണ് നമ്മൾ ഒരു ഇവല്യൂഷണറി സക്സസ് എന്നൊക്കെ പറയാൻ പറ്റുക. അത്തരത്തിൽ മനുഷ്യൻ എന്ന ജീവജാതി നമ്മളുടെ ഒരു എന്താ പറയുക ഒരു 50 ലക്ഷം വർഷങ്ങൾ കൂടി 1.5 ലക്ഷം വർഷം മാത്രം പരിണാമ പിന്നെ എന്താ പറയുക ആയുസ്സുള്ള നമ്മൾ ഒരു 50 ലക്ഷം വർഷം കൂടി പോട്ടെ, ഒരു 10-30,000 വർഷങ്ങൾ കൂടിയെങ്കിലും നിലനിൽക്കുമോ എന്നുള്ളൊരു ചോദ്യമുണ്ട്. ഇന്നത്തെ അവസ്ഥയിൽ നിലനിൽക്കില്ല. ഇന്നത്തെ 790 കോടി മനുഷ്യർ എണ്ണം കൂടുന്നു, 40 വർഷം കൂടുമ്പോൾ നമ്മളുടെ എണ്ണം ഇരട്ടിയാവുന്നു, നമ്മളുടെ ഉൽപ്പാദനം 2 ഇരട്ടിയാവുന്നു, നമ്മളുടെ ഉപഭോഗം 4 ഇരട്ടിയാവുന്നു,
നമ്മളുടെ വേസ്റ്റ് ഉണ്ടല്ലോ, നമ്മളുടെ ഈ പാഴാക്കൽ പത്തിരട്ടിയാവുന്നു. അപ്പോൾ നമ്മളുടെ എണ്ണം മാത്രമല്ല കൂടുന്നത്, നമ്മുടെ ഉൽപ്പാദനം കൂടുന്നു, അതിനെക്കാട്ടും വേഗതയിൽ നമ്മളുടെ ഉപഭോഗം കൂടുന്നു, ഉപഭോഗത്തെക്കാട്ടും കൂടുതൽ നമ്മളെല്ലാം പാഴാക്കി കളയുന്നു. അത് ആഹാരമാണോ, നമ്മൾ ഉപയോഗിക്കുന്ന വൈദ്യുതിയാണോ, എല്ലാം നമ്മൾ സത്യമാണ് ഞാൻ കൂടുതൽ പാഴാക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ ആ ഊർജത്തിൻ്റെ പ്രവാഹത്തിൻ്റെ സന്തോഷത്തിൽ അതിൻ്റെ ഭാഗമായിട്ട് നിലനിൽക്കാനുള്ള ഒരു ശേഷിയുണ്ടല്ലോ. ആ ഒരു ജീവൻ്റെ ഉന്മത്തെ നൃത്തത്തിലും ഈ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ഒരു പ്രപഞ്ച സംഗീതത്തിലും നമ്മൾക്ക് ഭാഗഭാക്കാവാൻ പറ്റുവാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ നിലനിൽക്കും. എങ്ങനെ നിലനിൽക്കും എന്നൊക്കെ ഉള്ളത് അടുത്ത തലമുറ തീരുമാനിച്ചോട്ടെ, അവർക്ക് വേണ്ടിയിട്ടും കൂടി നമ്മൾ ഇന്നേ തീരുമാനിക്കേണ്ട എന്നെനിക്ക് തോന്നുന്നു. എനിക്കൊരു പക്ഷേ ഈ സുഖസൗകര്യങ്ങളൊന്നും ഇല്ലാതെ ജീവിക്കാൻ പറ്റില്ലായിരിക്കും, പോയി കൃഷി ചെയ്യാനുള്ള ഒരു ആരോഗ്യം ഉണ്ടാവില്ലായിരിക്കും, ഞാൻ കൂടിപ്പോയ ഒരു 10 വർഷം ജീവിക്കുമായിരിക്കും. പക്ഷേ ആത്യന്തികമായിട്ട് നമുക്കൊക്കെ എല്ലാവർക്കും ഒരു സ്വപ്നം ഉണ്ടാവണം, മനുഷ്യൻ എങ്ങനെ ജീവിക്കണം ഈ ഭൂമിയിൽ എന്നുള്ളത്. ഇന്നത്തെ അവസ്ഥയിൽ ജീവിക്കേണ്ട, കുറച്ചും കൂടി ഹാർമണിയിൽ, കുറച്ചും കൂടി ഒരു സൈനർജിക്കായിട്ടുള്ള സംയുക്തമായിട്ടുള്ള ബന്ധങ്ങളിൽ സഹജീവനത്തിൽ ജീവിക്കുന്ന ഒരു മനുഷ്യജാതി, ഒരു ഹോമോസാപ്പിയൻസ് ഉണ്ടാവട്ടെ എന്ന് നമുക്കൊക്കെ പ്രാർത്ഥിക്കാം. നിങ്ങൾക്ക് നമസ്കാരം.